നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടിയും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിക്കുകയും ചെയ്തു. വടുകുന്നപ്പുഴ വിമുക്തപട ഭവനിൽ വെച്ചു നടന്ന യോഗത്തിൽ മുളക്കുളം യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ വി.എം. പൗലോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജി.ഐസക് സ്വാഗതം പറഞ്ഞു. വയനാട് ദുരിതബാധിതർക്ക് അനുശോചനമർപ്പിച്ച് ആരംഭിച്ച ചടങ്ങിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സ്ത്രീകളടക്കമുള്ള 15 സൈനികരെ കോട്ടയം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആർ മധു പൊന്നാടി അണിയിച്ചും പതക്കം നൽകിയും ആദരിച്ചു. തോമസ് ചെറിയാൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ആശംസകൾ അർപ്പിച്ചു. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന കാര്യപരിപാടികൾക്കനുസരിച്ച് മറ്റ് ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് പ്രവർത്തിച്ച് മതിയാവുകയുള്ളൂ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പകുതി നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാം, ബാക്കി പകുതി സമയം ഉണ്ടാകാൻ സാധ്യതയുള്ള സിറ്റുവേഷനുകളെ ഫേസ് ചെയ്യാൻ സന്നദ്ധരായിട്ടിരിക്കണം. പക്ഷേ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ എന്ത് സിറ്റുവേഷൻ വന്നാലും നേരിടാൻ ഭാഗത്തിന് ഇരിക്കേണ്ടവരായതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി നാട്ടിൽ പോകുന്നതന്നെ അവർക്ക് അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പം ദീർഘനാളത്തെ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾക്കും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും വിട്ടുന്നതിന് ശേഷം റിട്ടയർമെൻ്റ് ആയി തിരിച്ചു വന്ന ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളും സന്തോഷങ്ങളും അവർക്ക് പങ്കെടുക്കാൻ സാധിക്കുക. കാർഗിൽ യുദ്ധത്തിൽ നേരിടേണ്ടി വന്ന അനുഭവങ്ങളും സ്വന്തം രാജ്യത്തിന് വേണ്ടി -ഡിഗ്രിയിൽ താഴെയുള്ള കൊടും തണുപ്പിൽ അവർക്ക് നേരിടേണ്ടി വന്ന അവസ്ഥകൾ കുടുംബാംഗങ്ങളുടെ മുന്നിൽ സംസാരിച്ചു. ഓണപ്പൂക്കളം, കുട്ടികളുടെയും മുതിർന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും കലാമത്സരങ്ങൾ, തമ്പോല തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. കലാമത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാന വിതരണവും ഓണസദ്യയും നടന്നു. ദേശീയഗാനത്തോടുകൂടി സമ്മേളനം പര്യവസാനിച്ചു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.